ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നമുക്കൊരുമിച്ച് അരിപ്പാൻ കർത്താവിടയാക്കി തോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നാളിൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ മേൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ആളുകൾ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും കഴിവിൻ്റെ പരമാവധി പ്രാർത്ഥനയിലുറ്റിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ ജൂലൈ മാസത്തിൽ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നമുക്ക് തരേണ്ടതിന് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ നമ്മുടെ മേൽ പകരേണ്ടതിന് കർത്താവിനോട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്ന ഒപ്പം ദൈവത്തെ ഒത്തിരി 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 ഞാൻ മഹുത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നിങ്ങളെ ഓർത്ത് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി യാക്കോബിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം വാക്യം ഇങ്ങനെയാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ഒന്നോടെ ഞാൻ ആ വാക്കാവർത്തിച്ച് പറയാം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഒന്നോടെ ആവർത്തിക്കുന്നു സ്വർഗീയ രഹസ്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ നിഗൂഢമായി കിടക്കുന്ന ഒത്തിരി ആത്മീക രഹസ്യങ്ങൾ മനുഷ്യനെന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ്റെ ബുദ്ധി മനസ്സിൻ്റെ മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യൻ്റെ ഹൃദയം വിചാരങ്ങൾ ഇതെല്ലാം നിഗൂഢതകൾ നിറഞ്ഞതാണ് മനസ്സിനെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗൂഢമനുഷ്യനെന്നാണ് അപ്പോൾ ആ ഗൂഢമനുഷ്യനകത്ത് ഉരുത്തിരിയുന്ന ഉരുവാകുന്ന പല കാര്യങ്ങളാണ് ഈ ലോകത്തിൽ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നത് എൻ്റെ മനസ്സാക്ഷിക്കകത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ ഉള്ളറകൾക്കകത്ത് എന്താണോ തിങ്ങി വിങ്ങുന്നത് അതാണെൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നത് ഇത് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വക കാര്യങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മനസ്സിലാകുന്ന ഭാഷയിലൂടെ സംഭവത്തിലൂടെ ഈ തീവ്ര രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ആത്മീക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് ബൈബിളിൻ്റെ പ്രതിപാദന രീതി അതുകൊണ്ടാണ് പലപ്പോഴും വിതയ്ക്കുന്നവൻ്റെ ഉപമ അടുക്കളയിൽ മാവ് പൊളിപ്പിക്കുന്നതിൻ്റെ ഉപമ ഗർഭം ധരിക്കുന്നതിൻ്റെ ഉപമ ഇതെല്ലാം വെച്ച് ഈ വക പ്രയോഗങ്ങളോടുകൂടെ കാര്യങ്ങളെ ധരിപ്പിക്കാൻ കാരണം ഈ വക കാര്യങ്ങൾ ബോധിപ്പിക്കാൻ മനുഷ്യൻ സുപരിചിതമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ വേണം പരിചയപ്പെടുത്താൻ അതുകൊണ്ട് ഗർഭധാരണം എന്ന് പറയുന്നത് ആദിമ കുടുംബം മുതൽ മനുഷ്യന് പരിചയമുള്ളതാണ് ഇവിടെ സ്ത്രോത്രം അതിൻ്റെ സയൻറ്റിഫിക് ആയിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സ്തോത്രം എന്താ പറയുക ശാരീരികമായിരിക്കുന്ന മെഡിക്കൽ സൈഡിലെ കാര്യങ്ങളൊക്കെ വളരെ ഗഹനമായി അടുത്ത കാലത്താണ് ശാസ്ത്രം വളർന്നപ്പോൾ വൈദ്യശാസ്ത്രം വളർന്നപ്പോൾ കാര്യങ്ങളുടെ മൂലകാരണങ്ങളൊക്കെ പഠിച്ചത് എങ്കിലും ആളുകൾക്കറിയായിരുന്നു ആളുകൾ ഗർഭം ധരിക്കുന്നു തലമുറകൾ ജനിക്കുന്നു ഇതൊരു പ്രക്രിയയാണ് ഈ പ്രക്രിയയെക്കുറിച്ച് ഒരുമാതിരി ധാരണയുള്ള മനുഷ്യനോട് വേദപുസ്തകം സംസാരിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്തിന് ഗർഭം ധരിച്ചാലും അതിനെ പ്രസവിച്ചേ പറ്റൂ <icana> ു എന്തിന് ഗർഭം ധരിക്കുന്നു അതിൻ്റെ ഒരു ഒരു പ്രത്യേക ഭാവമായിരിക്കും പുറത്തേക്ക് പ്രസവിക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഉപവാസത്തിലാണല്ലോ പലരും എന്ത് ഗർഭം ധരിക്കുന്നു അതേ പുറത്തേക്ക് വരുവുള്ളൂ ഉപവാസ പ്രാർത്ഥനക്കകത്തെല്ലാം ദൈവിക സമ്പർക്കമാണ് നമുക്ക് നടക്കുന്നത് ഈ ദൈവിക സമ്പർക്കത്തിനകത്ത് ഞാൻ പറയുന്ന ഭാഷയുടെ ശുദ്ധി നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഉള്ളിലേക്ക് ഗർഭധാരണം നടക്കുന്നത് പോലെയാണ് തെറ്റുധരിക്കരുതേ നിർമ്മലമായ ഞാൻ ആദ്യം പറഞ്ഞ് ആമുഖത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കാവൂ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിരിക്കുമ്പോൾ ഒരു പ്രഭാഷകൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളൊരാളോട് കുറച്ചേരം സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഗർഭം ധരിക്കുന്നു സ്തോത്രം സ്തോത്രമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു നിങ്ങളുടെ അടുക്കലേക്ക് ഒരുത്തന് ഫോൺ ചെയ്യാണ് സ്തോത്രം അറിഞ്ഞോ കേട്ടോ സ്തോത്രം അയ്യോ നീ നീ ഇങ്ങനെ മണ്ടിയാട്ടിരുന്നോ കേട്ടോ അപ്പോൾ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ നിങ്ങളെ അങ്ങ് ഫോൺ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഫോണിൽക്കൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഗർഭം ധരിക്കുന്നു മറ്റൊരുത്തിനെക്കുറിച്ചുള്ള കള്ളത്തരങ്ങൾ പറയുമ്പോൾ അവനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അവനെക്കുറിച്ചുള്ള ഇമേജ് നിങ്ങൾ അവനെക്കുറിച്ചുള്ള ധാരണയോ തെറ്റുധാരണയോ നിങ്ങൾ ഗർഭം ധരിക്കുന്നു പിന്നെ നിങ്ങൾ ആ കക്ഷിയോട് ഇടപെടുന്നത് എന്ത് ഗർഭം ധരിച്ചോ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഞാൻ പറഞ്ഞു ശരിയല്ലേ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് ആമീം പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു ശരിയല്ലേ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് കുറച്ച് നാളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പലതും ഗർഭം ധരിക്കുന്നു അയ്യോ പാസ്രയേ ഇപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത് ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു എന്താ പറ്റിയ ഞാൻ നിങ്ങളെ സ്ത്രോത്രം ആ വിധത്തിൽ ധരിപ്പിച്ചു ധരിപ്പിക്കുക എന്നൊരു വാക്ക് കണ്ടോ അപ്പോൾ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഒരാളോട് ഇടപെടുമ്പോഴൊക്കെയാണ് ഗർഭധാരണത്തിന് തത്തുല്യമായി എന്തോ സംഭവിക്കുന്നുണ്ട് സ്തോത്രഫല്ലെലുവിയാ കേൾക്കൂ അത് പ്രസവിക്കും നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ കയ്പാളുകൾ പക പറഞ്ഞു പിടിപ്പിക്കുകയാണ് എന്നെക്കുറിച്ചിപ്പോൾ നിങ്ങളോട് പറയുന്നത് അയ്യോ ഈ പുള്ളിയാണോ നിങ്ങളുടെ വചനം കേൾക്കുന്നത് അല്ല അയ്യോ ഈ പുള്ളി ആരാന്നറിയാമോ പുള്ളി അങ്ങനെയാണ് പുള്ളി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറച്ചു നേരം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയോ ഗർഭം ധരിച്ചു ഇതൊരു തത്വമാണ് ഇത് വേദപുസ്തകത്തിന് അനേക പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ആറ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് ഉപവാസത്തിന് രണ്ടാം ദിവസം വയ്ക്കാൻ പോവാ എന്തിനാ പറയുന്നതെന്ന് അറിയാമോ വേണ്ടാത്തതിനെയൊക്കെ ഗർഭം ധരിച്ച് പെറ്റുകൂട്ടിയാൽ തന്നെത്താൻ അനുഭവിക്കേണ്ടി വരും ഞാൻ പറഞ്ഞ വാക്ക് സഭ്യമായിട്ട് എടുക്കണം ഞാനൊരു തലമുറ ജനിക്കുന്നതല്ല പറയുന്നത് ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് വേണ്ടാത്ത കള്ളത്തരങ്ങളെല്ലാം കേട്ട് ദുരുപദേശങ്ങളെല്ലാം കേട്ട് ഇതെല്ലാം ഗർഭം ധരിച്ചാൽ പ്രസവിച്ചേ പറ്റൂ എന്ത് ഗർഭം ധരിക്കുന്നു അതിനെ പ്രസവിക്കും അപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രസവിച്ചു കൂട്ടിയാൽ ഇതിൻ്റെ തിക്താനുഭവങ്ങളും വേദനകളും അവനവൻ അനുഭവിക്കണം അതുകൊണ്ട് ആരിൽ നിന്ന് ഗർഭം ധരിക്കുന്നു വാക്കുകൾ വീണ്ടും നിങ്ങൾ സഭ്യമായി ചിന്തിക്കണമെന്ന് കൂടെ കൂടെ പറയുന്നു കാരണം തെറ്റിദ്ധാരണ ഉള്ള സ്തോത്രം ആരിൽ നിന്ന് ഗർഭം ധരിക്കുന്നു എന്ത് ഗർഭം ധരിക്കുന്നു എന്തിന് ഗർഭം ധരിക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം ഉപവാസ പ്രാർത്ഥന നടക്കുക അനുഗ്രഹത്തെ ഗർഭം ധരിക്കണം നന്മയെ ഗർഭം ധരിക്കണം ദൈവിക വാഗ്ദത്തങ്ങളെ ഗർഭം ധരിക്കണം വിശ്വാസത്തെ ഗർഭം ധരിക്കണം തിരുവചനത്തെ ഗർഭം ധരിക്കണം സ്വർഗീയ വാഗ്ദത്വങ്ങളെയും ദൈവിക നന്മകളെയും ദൈവം തരുന്ന ദൈവത്തിൻ്റെ പ്രോമിസുകൾ വേണ്ട ഈ തിരുവഴുത്തു പറയുന്ന മനുഷ്യൻ ആവശ്യമായ കാര്യങ്ങൾ ഗർഭം ധരിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് ശക്തനായ ഒരു പ്രഭാഷകൻ്റെ പ്രഭാഷണത്തിൽ കൂടെ കേട്ടിട്ടുണ്ട് ജഡം എന്ന് പറയുന്നൊരവസ്ഥ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് മൂന്ന് ശത്രുക്കളാണ് മനുഷ്യനുള്ളത് ലോകം ജഡം പിശാജ് ഇതിൽ ജഡം എന്ന് പറയുന്നത് ഈ ശരീരമല്ല ഒരവസ്ഥയാണ് അതിനെക്കുറിച്ച് സ്തോത്രം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ ശരീരത്തിലാണ് സൃഷ്ടിച്ചെങ്കിലും സ്വഭാവം മനുഷ്യനിൽ ഉണ്ടായിരുന്നില്ല ആത്മാവാം ദൈവം ആത്മ സൃഷ്ടിച്ചത് പിന്നെ എങ്ങനെ മനുഷ്യന് ജഡം വന്നു എന്നുള്ളതിനെക്കുറിച്ച് അതൊരു സമസ്യയാണ് ഒരു മിസ്റ്ററിയാണ് അതിനെക്കുറിച്ച് ജ്ഞാനിയായിരിക്കുന്ന ഒരു വാഗ്മിയുടെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടത് ഇങ്ങനെയാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ആദമില്ലാത്ത സമയത്ത് ഹൗവായിയുടെ അടുക്കൽ വന്ന് സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ കുറേ നേരം സംസാരിച്ചു അവളിൽ മോഹം ജനിപ്പിച്ചു ആ സംഭാഷണത്തിലാണ് ആ ആ കോൺ എന്താ പറയുക ആ ആ ഇടപെടലിനകത്താണ് സ്തോത്രം ആ എന്താ പറയുക കുറച്ച് നേരം നിന്നുള്ള അവർ തമ്മിലുള്ള ആ ആ സംഭാഷണത്തിനകത്താണ് മനുഷ്യൻ്റെ അകത്ത് ജഡം ഗർഭം ധരിക്കുന്നു ആരോട് സംസാരിച്ചപ്പോൾ ദൈവം ത്തോട് സംസാരിച്ചാൽ ദൈവാത്മാവുള്ളവരോട് സംസാരിച്ചാൽ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരോട് സംസാരിച്ചാൽ ഒരിക്കലും ജഡം ഗർഭം ധരിക്കില്ല ജഡചിന്തകൾ ജഡമോഹങ്ങൾ ലോകമോഹങ്ങൾ ഇവിടത്തെക്കുറിച്ച് ഗർഭം ധരിക്കില്ല ദൈവത്തോട് സംസാരിച്ചാൽ ദൈവാത്മാവരോട് സംസാരിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് നിത്യത സ്വർഗം നന്മ അനുഗ്രഹം ക്ഷമ ഇതൊക്കെയായിരിക്കും ഉള്ളിൽ ഗർഭം ധരിക്കുന്നത് അല്ല മറ്റ് സ്ത്രോത്ര സാത്താൻ്റെ ആത്മാവുള്ള സാത്താന്റെ ടെൻഡൻസി ഉള്ള ആ ജഡസ്വഭാവം സ്വഭാവമുള്ളവരോട് സംസാരിച്ചാൽ നിങ്ങളുടെ അകത്ത് വൈരാഗ്യം കൈപ്പ് ഇതൊക്കെയായിരിക്കും സൂക്ഷിച്ചോ 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 നിങ്ങൾ ആരോട് സംസാരിക്കുന്നു നിങ്ങൾ എന്തിനെ ഗർഭം ധരിക്കുന്നു നിങ്ങളെപ്പോഴും എപ്പോഴും എന്തിനെ കേൾക്കുന്നു അത് ഗർഭം ധരിക്കും അത് ഗർഭം ധരിക്കും ഈ ടെറസ്റ്റുകളെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വിവിധ നിലവാരത്തിൽ അവരെയൊക്കെ കൊണ്ടുവരുടെ ചെവിക്കകത്തേക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾപ്പിക്കും ഈ ലോകത്തിൻ്റെ മുതലാളിത്തത്തെ പണ്ടൊക്കെ സ്തോത്രം എന്താ പറയുക മുതലാളിത്തത്തിനൊക്കെ ഭയങ്കര ആളുകൾ നസ് നക്സൽ ഗ്രൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നില്ല ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു അവർ ഈ കൊണ്ടുപോകുന്ന ആളുകളെ അവരെ പറഞ്ഞു കേൾപ്പിക്കും മുതലാളിത്തത്തിനെതിരെ ഇതൊക്കെ ഇങ്ങനെ കൂടെ കൂടെ ചെവിക്കകത്ത് ഹെഡ്ഫോൺ വെച്ചിങ്ങനെ കേൾപ്പിക്കുകയാണ് സ്തോത്രം ടെററിസ്റ്റുകൾ കൊണ്ടുപോയിട്ടവരെ റൂമിനകത്ത് ഇട്ടതിനു ശേഷം ഈ ഇതിനെതിരേക്കുള്ള ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങൾ ചെവിക്കകത്ത് കുറേ നേരം കേൾക്കുമ്പോൾ അവർ ഗർഭം ധരിക്കുന്നു ചിലരെ കൊല്ലണം ചിലരെ തകർക്കണം ജീവൻ കളഞ്ഞാണെങ്കിലും ബോംബ് വെച്ചാണെങ്കിലും അങ്ങനെയാണ് അവരെ ആളുകൾ മാറ്റിയെടുക്കുന്നത് കേൾക്കുന്നു നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും ഈ മൊബൈലിനകത്തും ചാറ്റിന് കത്തൊക്കെ മിക്കവാറും ഇറങ്ങുമ്പോൾ അവർ കേൾക്കുന്നത് കാണുന്നത് കൊണ്ട് എന്തോ ഗർഭം ധരിക്കുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾ അതിന് അഡിക്റ്റാകുന്നു അതാണ് സംഭവിക്കുന്നത് വേദപുസ്തകം പറയുന്ന ആറ് പ്രധാനപ്പെട്ട ഗർഭധാരണങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക ഇവിടെ ഇതാ യാക്കോബ പുസ്തകം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മോഹത്തെ ഗർഭം ധരിച്ചാൽ പ്രസവിക്കണം എന്തിനെ ഭാവത്തെ പ്രസവിക്കണം മോഹം ഇങ്ങനെ തരികയാണ് മനസ്സിനകത്ത് എനിക്ക് അതുകൊള്ള ഇതുകൊള്ള അവനെ കണ്ടപ്പോൾ ഇവനെ കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ മോഹം ഗർഭം ധരിച്ചാൽ പാപം പ്രസവിക്കും മറ്റു ചില വാക്കുകളൂടെ ഞാൻ പറയട്ടെ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായം പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് മുപ്പത്തിമൂന്ന് പതനം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും എന്തിനെ എന്തിനെ വൈക്കോലിനെ ഡ്രൈഡ് ഗ്രാസിനെ നിങ്ങൾ സ്തോത്രം ഗർഭം ധരിച്ചാൽ താളടിയെ പ്രസവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ചെടികളൊക്കെ ഉണ്ടല്ലേ പയറ് പാവല് കോവലൊക്കെ ഇതിനകത്തുനിന്ന് ഫലം പറിച്ചു കഴിയുമ്പോൾ ആ തണ്ട് വെറുതെ നിൽക്കും പാടത്തുനിന്ന് കൊയ്തെടുത്ത് കഴിയുമ്പോൾ ആ കുറ്റി വെറുതെ നിൽക്കും അതാണ് താളടി എന്ന് പറയുന്നത് ഒരു പ്രയോജനം ഇല്ലാത്തതാണത് കത്തിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ അപ്പോൾ വെറുതെ നിങ്ങൾ ഉണക്കപ്പുല്ലിനെ ഗർഭം ഒരു പ്രയോജനമില്ലാത്ത വെറും വൈക്കോല് അതിന് ചുമ്മാ കയറി നിങ്ങളിങ്ങനെ ചുമ്മാനെ ചിന്തിക്കുകയാണ് ഉണക്കപ്പുല്ല് ഗർഭം ധരിച്ചാൽ ലാസ്റ്റ് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല കുറ്റിച്ചെടിയെ പ്രസവിക്കേണ്ടി വരും അതൊരു വിശദീകരണത്തിന് എനിക്ക് സമയമില്ല കാരണം ഇത്രയും സമയമല്ലേ ഇതിനകത്തുള്ളൂ മുപ്പത്തിമൂന്ന് പതിനൊന്ന് ചിന്തിച്ചുകൊള്ളുക വേണ്ടാത്തതിനെ ഗർഭം ധരിക്കരുത് അടുത്തത് പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ സദ്യക്കൊണ്ടുവരട്ടെ അൻപത്തി ഒൻപതാമത്തെ അധ്യായത്തിന്റെ സ്തോത്രം നാലാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു കഷ്ടത്തെ ഗർഭം ധരിക്കുക റബിൾ സ്വതന്ത്രം എഴുതിയിരിക്കുന്നത് കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കഷ്ടമായി പോയി എന്ന് അവസ്ഥയല്ല വേണ്ടാത്തതൊക്കെ പിടിച്ചങ്ങ് മനസ്സിലാകെ കയറുക ഇതിനങ്ങ് സംസാരത്തിനകത്ത് ചെന്ന് ചാടുകയാണ് സ്തോത്രം പെട്ടെന്ന് മുതലാളിയാകാൻ വേണ്ടിയിട്ട് ചെന്നങ് ചാടും അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ സ്തോത്രം ആ ബാക്കിയൊന്നും നോക്കിയല്ല അപ്പനുണ്ടെന്ന് അമ്മയുണ്ടെന്ന് കുടുംബത്തിനൊരു മാനതയുണ്ടെന്നൊന്നും നോക്കിയല്ല പഠിക്കാൻ പോടത്ത് അല്ലായിടത്തെല്ലാം ചെന്നിട്ട് അങ്ങ് കഷ്ടത്തെ എന്ന് പറയുമ്പോൾ എന്താ തലയിലേക്ക് എടുത്തു വെച്ചു ഒരു വരുവയരായികൾ നോക്കാതെ അതേ കിടക്കുന്നു പ്രസവമാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് മുഴുവൻ കഷ്ടത്തെ ഗർഭം ധരിക്കുന്നവർ ട്രബിളുകൾ നീതി കേടുകൾ സ്തോത്രം എന്ത് ചേരാത്തത് ഇത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ കഷ്ടം പ്രയാസം സ്വതന്ത്ര ഭാരം ഇതിന് പ്രസവിച്ചു കൂട്ടുകയാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്തത് അൻപത്തി ഒൻപത് തന്നെ പതിമൂന്നാമത്തെ വാക്യം നോക്കിയട്ടെ അൻപത്തി ഒൻപത് തന്നെ പതിമൂന്നാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക മലയാളത്തിൽ അത്രേ വന്നിട്ടുള്ളൂ എൻ്റെ അതിൻ്റെ യഥാർത്ഥ ഫോം ഇങ്ങനെയാണ് വ്യാജ വ്യാജവാക്കുകളെ ഗർഭം ധരിക്കുന്നു വ്യാജ വ്യാജവാക്കുകളെ ഗർഭം ധരിച്ചിട്ട് സംശയത്തെ സ്ത്രോത്രം പ്രസവിക്കുന്നു എന്നാണ് എഴുതി വ്യാജ വാക്കുകൾ ചുമ്മാ ആൾക്കാർ പറയുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചുമ്മാ പറയുന്നു ും സൂക്ഷിച്ചോളന്നോട്ടോ വ്യാ വ്യാജവാക്കുകളാണ് ഒന്ന് നോക്കി വളനോട്ടോ ഇപ്പോൾ ഇച്ചിരി അവിടെ കിടന്ന് കറങ്ങുന്നത് കാണാട്ടോ എന്താ കാര്യം എന്നറിയില്ല ചിലതൊക്കെ സത്യമായിരിക്കാം ആരോ പറഞ്ഞ വ്യാജവാക്കുകൾ ഗർഭം ധരിച്ചു നിങ്ങൾക്ക് സംശയമായി എത്രയോ കുടുംബങ്ങളെ തകരുന്നത് എത്രയോ ആളുകളെ പൊടിയുന്നത് വേദപുസ്തകം സത്യം പറയുന്നു വേണ്ടാത്തതിന് ഗർഭം ധരിക്കരുത് പ്രസവിക്കേണ്ടി വരും എന്തിനെ കഷ്ടതയെ നൊമ്പരത്തെ ഡിവോഴ്സിനെ ആത്മഹത്യയെ പ്രസവിക്കേണ്ടി വരും മരണത്തെ പ്രസവിക്കേണ്ടി വരും സ്തോത്രം യാക്കോമിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു അവസാനം കൊണ്ടുപോയി ഒരു മുഴം കയറിലോ ഒരു കുപ്പി വേഷത്തിലോ റെവേ ട്രാക്കിലോ തീരേണ്ടി വരുന്നു എന്താ കാരണം സ്തോത്രം നിങ്ങൾ ഗർഭം ധരിച്ചതിനെ നിങ്ങൾ പ്രസവിക്കും ആ പ്രസവം നിങ്ങളെ ഒന്നുകിൽ നിത്യജീവനിലേക്ക് അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇതാണ് വേദപുസ്തകത്തിൻ്റെ സ്തോത്രം സംശയങ്ങളെ വ്യാജ വാക്കുകൾ എന്ന് പറഞ്ഞാൽ സംശയ വേണ്ടാത്ത വാക്കുകൾ സത്യമല്ലാത്ത വാക്കുകൾ തെളിവില്ലാത്ത കാര്യങ്ങൾ തോന്നലുകൾ ആരെങ്കിലും തലച്ചോറിനകത്ത് അടിച്ചു കയറ്റി എൻ്റെ പൊന്നുമക്കളെ ഉപവസിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ ബ്രെയിൻ ശുദ്ധീകരിച്ച് മനസ്സ് ശുദ്ധീകരിച്ച് വേണ്ടാത്തതെല്ലാം ഇവിടം വെച്ചൊരു പുതിയ തുടക്കം കുറിച്ച് ആരൊക്കെയോ പറഞ്ഞ വേണ്ടാത്ത കാര്യങ്ങൾ സത്യസന്ധമല്ലാത്ത വാക്കുകളെ ഗർഭം ധരിച്ച് വെച്ചിട്ട് ഉപവസിച്ചാൽ കാര്യം നടക്കുമോ സ്തോത്രം നടക്കുമോ സ്തോത്രം ഹാല വലിയ ഇരുമ്പോലൊക്കെ ഗർഭം ധരിച്ചിട്ട് ചുക്ക് കഷായം കഴിച്ചു കഴിഞ്ഞാൽ ദഹിച്ചു പോകുമോ ഇല്ല സ്തോത്രം വ്യാജ വാക്കുകൾ തെറ്റുധാരണകൾ ആരെക്കുറിച്ചെങ്കിലും തെളിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംശയത്തെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും സ്തോത്ര ലലൂയ്യ ഒറ്റ പ്രസവത്തിന് അഞ്ചു വാറും പിള്ളേർ ജനിക്കുന്ന പോലെയാണ് അങ്ങ് പിന്നെ സ്വസ്ഥത കെടും അരിത് അരിത് അരുത് വേണ്ടാത്തതൊന്നും പ്രസവിക്കരുത് സ്തോത്രം അടുത്തത് ഇയോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇയോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് അനർത്ഥത്തെ പ്രസവിക്കുന്നു സ്തോത്ര ലലൂയ കഷ്ടത്തെ ഗർഭം ധരിക്കും അവിടെ ഈ കഷ്ടമെന്ന് ഉദ്ദേശിക്കുന്നത് കഷ്ടപ്പാടിനെ അല്ലാട്ടോ കാശില്ലാത്ത സ്ഥിതിയല്ല വേണ്ടാത്ത കാര്യങ്ങൾ കഷ്ടം എന്ന് പറയുന്നത് ുന്നത് പാപം നിമിത്തമുണ്ടായ പരിണിതഫലമാണ് കഷ്ടപ്പാടൊക്കെ സ്തോത്ര ഹാല കഷ്ടം അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എന്ന് പറയുന്നത് എന്താ ഒരു ഒരു തീരാത്ത നിരാശയുടെ വേദനയുടെ വേണ്ടാത്തതിൻ്റെ ഒരു വാക്കാണത് സ്തോത്രം അതിനെ കയറി ഞങ്ങൾക്ക് ഗർഭം ധരിക്കുക വേണ്ടാത്ത കാര്യങ്ങൾ പോയി ഇടപെടുക പറയേണ്ടാത്തത് പറയുക ചെയ്യാൻ പാടില്ല അത് ചെയ്യുക അബദ്ധം കാണിക്കുക അപ്പോൾ എന്തു ചെയ്യും മിസ്ചീഫ് എന്നാണ് എൻ്റെ അതിൻ്റെ വേണ്ടാധീന അനർത്ഥമെന്നുള്ളത് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാർഡ് കുഴപ്പം വേണ്ടാധീനം നാശം വികൃതി എന്നൊക്കെ എൻ്റെ അർത്ഥം സ്വാധീനത്തെ പിന്നെ നമ്മൾ ഓർഖം ദൈവമേ നാശം അങ്ങോട്ട് പോകണ്ടായിരുന്നു ആ വാക്ക് പറയണ്ടായിരുന്നു ആ ഫോൺ കോൾ നാശം എന്ന് പറയില്ലേ വെറുതെ കയറി നാശത്തെ പ്രസവിക്കുന്ന എന്തിനാ സൂക്ഷിച്ച് ജീവിക്ക് വേണ്ടാത്തതൊന്നും ഗർഭം ധരിക്കരുത് അടുത്തത് സങ്കീർത്തനം ഏഴ് പതിനാല് അവിടെ എഴുതിയിരിക്കുന്ന വാക്കോടെ പറഞ്ഞ് നിങ്ങളുടെ സത്യം ഗ്രഹിപ്പിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തനം സ്തോത്രം ഏഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഏഴ് പതിനാല് അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു ഇവിടെയെല്ലാം കഷ്ടം എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ പ്രസവിക്കുന്നത് വേറെ വേറെ സംഭവങ്ങളെയാണ് വ്യത്യസ്ത തലത്തിലാണ് വഞ്ചനയെ എന്ന് പറഞ്ഞാൽ എന്താ ആർക്കും പ്രയോജനമില്ലാത്ത മറ്റുള്ളവരെ പറ്റിക്കുന്ന ചതിക്കുന്നതിനെ പ്രസവിച്ചു വയ്ക്കുന്നു ഓക്കെ ഞാനിപ്പോൾ ആറ് കാര്യം പറഞ്ഞു എന്തൊക്കെയാണ് മോഹം ഗർഭം ധരിക്കുന്ന കാര്യം പറഞ്ഞു വക്യോലിനെ ഗർഭം ധരിക്കുന്ന കാര്യം പറഞ്ഞു സ്തോത്രം കഷ്ടതയെ ഗർഭം ധരിക്കുന്ന കാര്യം പറഞ്ഞു വ്യാജവാക്കുകളെ ഗർഭം ധരിക്കുന്ന കാര്യം പറഞ്ഞു പിന്നെ എന്താ സ്തോത്രം കഷ്ടതയെ അയ്യൂബിൻ്റെ പുസ്തകത്തിൽ വീണ്ടും കഷ്ടതയെ ഗർഭം ധരിക്കുന്ന കാര്യം പറഞ്ഞു വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു സ്തോത്രം പതിനാലാമത്തെ വാക്യത്തിൽ അവിടെ കഷ്ടം ഇവിടെ പറയുന്ന കഷ്ടങ്ങൾ വ്യത്യസ്തമാണ് ആറ് വാക്യങ്ങളിലൂടെ വേദപുസ്തകം ഇന്ന് നമ്മളോട് പറയുന്ന സത്യം എന്തിനെ ഗർഭം ധരിക്കുന്നു അതിനെ പ്രസവിക്കും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇത്രയും കാര്യങ്ങൾ തെളിവ് വന്നിട്ട് ഇങ്ങനെ പറയട്ടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ കുറേ കാര്യങ്ങളെ അങ്ങോട്ട് മനസ്സിൽ നിന്നും ഉള്ളി നിന്നും അങ്ങ് എന്ത് ചെയ്ത് കാണണം സ്തോത്രം നശിപ്പിച്ചു കളയണം എന്നിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നന്മയെ ഗർഭം ധരിക്കണം വേദപുസ്തകം വായിച്ച് നല്ല വചനങ്ങളെ ഗർഭം ധരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ ഗർഭം ധരിക്കണം അങ്ങനെയുള്ളതേ കേൾക്കാവൂ അതിനെ ഗർഭം ധരിക്കണം ഉപവാസ പ്രാർത്ഥനയിൽ എന്ത് ഗർഭം ധരിക്കുന്നു അതിനെ ഉപവാസം കഴിയുമ്പോൾ പ്രസവിക്കും എൻ്റെ ഒരു ഒത്തിരി തെളിവുണ്ട് പക്ഷേ സമയം തീർന്നു സ്തോത്ര ഹലലുയ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ കള്ളത്തരമാണ് കൊള്ളത്തരമാണ് വഞ്ചനയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളെ ഗർഭം ധരിക്കും ഇത് കഴിയുമ്പോൾ നിങ്ങൾ വിട്ടു പോകത്തില്ല ഒരു കർത്തദാസം പറഞ്ഞ് ഓർക്കുന്നു അവൾ എല്ലാ യോഗത്തിലിരുന്ന് ഉറങ്ങും ചർച്ചിൻ്റെ ലീഡറാണ് സ്തോത്രം അളങ്ങി ഉറങ്ങു വന്ന് ചിരുന്ന് മുട്ടുകുത്തിയാ ഉറങ്ങും എപ്പോഴാണ് അയാൾ അയാൾ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് അയാൾ നിങ്ങൾ പറഞ്ഞതാണ് ദൈവമക്കളെ ഉപവാസം നല്ലതാണ് ഉപവാസത്തിൽ നിങ്ങൾ എന്ത് ശീലിക്കുന്നോ അത് നിങ്ങളെ വിട്ടു പോകത്തില്ല അയാൾ പറഞ്ഞിങ്ങനെയാണ് ഞാൻ ആളുകളൊക്കെ കുറവായിരുന്നൊരു യോഗം വെച്ചു അവിടെ പോയിരിക്കുമ്പോൾ ആരുമില്ല ഉറങ്ങിപ്പോയി ഉപവാസത്തിൽ പ്രാപിച്ചതാണ് ഉറക്കം ഇന്ന് വർഷം ഇത്ര കഴിഞ്ഞു ഞാൻ ദുഃഖിക്കുകയാണ് ഞാൻ യോഗത്തിൽ നിന്ന് ഉറങ്ങുന്നവനാണ് അത് ഉപവാസത്തിൽ ഗർഭം ധരിച്ചു ഉറക്കം പ്രസവിച്ചു ജീവിതത്തിൽ എന്നും കൂടെ കൊണ്ട് നടന്നേ പറ്റൂ അരുത് ഞാൻ ആത്മാവിൽ പറയുന്നു നല്ലത് മാത്രം ഗർഭം വേണ്ടാത്തതിനെ വേണ്ടാത്തതിനൊന്നും ഉള്ളി പിടിച്ചു വയ്ക്കാതിരിക്കുക ദൈവത്തിൻ്റെ കൃപയെ ഗർഭം ധരിക്ക് വാഗ്ദത്തങ്ങളെ ഗർഭം ധരിക്ക് വല്ലാത്തവൻ്റെ വാക്ക് കേട്ട് അവൻ പറയുന്നത് ഇവൻ പറയുന്നതല്ലേ കേട്ട് സംശയത്തെ ഗർഭം ധരിക്കാതിരിക്കുക ദൈവത്തിൻ്റെ കൃപയെ ഗർഭം ധരിച്ച് നന്മയെ പ്രസവിച്ച് നല്ലവരായി ജീവിക്കേ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഗർഭധാരണം മനുഷ്യ സഹജമാണ് അതിനെ ചിത്രീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ഞങ്ങൾ ഈ ആയുസിലെന്ത് ഗർഭം ധരിക്കുന്നു ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആരുടെ കൂടെയെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ഇടപെടുമ്പോൾ ഞങ്ങളിൽ എന്തൊക്കെയോ ഗർഭധാരണം നടക്കുന്നു അതിനെ ഞങ്ങൾ പ്രസവിക്കേണ്ടി വരുന്നു അപ്പാ ഞങ്ങളോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ വേണ്ടാത്തതിനെ ഒന്നിനെ പ്രസവിച്ചു കൂട്ടി അനർത്ഥത്തിന് വേണ്ടി പ്രസവിക്കേണ്ടി വരല്ലേ ശാപ ത്തിനും നിന്നയ്ക്കും വേണ്ടി പ്രസവിക്കേണ്ടി വരല്ലേ രോഗവും കഷ്ടവും നരകവും പ്രസവിച്ചു വെക്കത്തക്ക രീതിയിൽ ഒന്നും ഞങ്ങൾ ഗർഭം ധരിക്കേണ്ടി വരല്ലേ യേശുവിൻ്റെ നാമത്തിന് ഉപവാസ പ്രാർത്ഥനയിൽ സ്തോത്ര ഹല്ലേ കർത്താവേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ സാത്താൻ ഞങ്ങളുടെ ഉള്ളിൽ അടിച്ചു കയറ്റിയതെല്ലാം ഞങ്ങളുടെ ഉദരം കഴുകി ഉള്ളം കഴുകി ശുദ്ധീകരിക്കണം ഞങ്ങളെ നല്ലതും മാത്രം ഗർഭം ധരിക്കാൻ ശീലിപ്പിക്കണം കർത്താവര് ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ